നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഇവിടെ പലർക്കും ഡോക്ടറേറ്റ് ഉണ്ട്. ഡോക്ടറേറ്റ് ഉള്ളവരെ കൊണ്ട് വഴി തട്ടിയിട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ഈ ഡോക്ടറേറ്റ് പല തരത്തിലുണ്ട്. പി എച്ച് ഡി ഉണ്ട്, അതുപോലെ ഡീലിറ്റ് ഉണ്ട്, പിന്നെ ഹോണററി ഡോക്ടറേറ്റ് ആയിട്ട് കൊടുക്കുന്നതുണ്ട്. അങ്ങനെ വിവിധ സർവകലാശാലകളും സംഘടനകളും ഒക്കെ ഡോക്ടറേറ്റ് കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഒരു വ്യക്തിക്ക് സർപദവി കിട്ടി. ശരിക്കും ഭരണഘടനയുടെ 18-ാം അനുച്ഛേദപ്രകാരം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സർപദവിയൊക്കെ സ്വീകരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. കിട്ടി എന്നാണ് പറയുന്നത്. സർ എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. സ്വയം സർ എന്ന് വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് അതിൻ്റെ കാര്യമെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. അന്വേഷിക്കാൻ പോയിട്ടുമില്ല. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, വെള്ളാപ്പള്ളി നരേശൻ എന്നിവർക്ക് ഡീലിറ്റ് ഡോക്ടറേറ്റ് നൽകണം എന്ന് കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റിൽ വന്ന പ്രമേയമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും വെള്ളാപ്പള്ളി നടേശനും സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ സമുദായത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് കണക്കാക്കി ആയിരിക്കും ചിലപ്പോൾ ഡോക്ടറേറ്റ് നൽകുന്നത്. അത് പിണറായി വിജയൻ്റെ ഒരു സ്നേഹ സമ്മാനമായി മാത്രം കരുതിയാൽ മതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെ? ഇടത് അനുകൂലിയായ സിൻഡിക്കേറ്റ് അംഗം ഇ അബ്ദുറഹിമാണ് കഴിഞ്ഞ ദിവസം പ്രമേയം അവതരിപ്പിച്ചത്. വി സിയുടെ അനുവാദത്തോടെയായിരുന്നു ഇത്. എന്നാൽ പ്രമേയം അംഗീകരിക്കുന്നത് സംബന്ധിച്ച് ഇടതുപക്ഷ അംഗങ്ങൾക്കിടയിൽ വലിയ എതിർപ്പുണ്ടായി. സമൂഹത്തിനാകെ പ്രയോജനപ്പെടും വിധം വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് ഇരുവരും എന്ന പ്രമേയത്തിൽ പറയുന്നു. മറ്റ് രാജ്യങ്ങളുമായി ആശയവിനിമയം നടത്തി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പുതുതലമുറ കോഴ്സുകൾ കേരളത്തിൻ്റെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുന്നു. നൂറുകണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പടുത്തുയർത്തി ഇന്നും മേഖലയിൽ സജീവമായി നിൽക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. ഈ നൂറുകണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെട്ടിയുയർത്തി അവിടെയൊക്കെ തലവരിപ്പണവും മറ്റേ പണവും മറിച്ച പണവും ഒക്കെ വാങ്ങി അധ്യാപകരെയും അനധ്യാപകരെയും ഒക്കെ ഇദ്ദേഹം നിയമിക്കുന്നുണ്ട് എന്ന് ഇദ്ദേഹത്തെ എതിർക്കുന്ന ചിലർ പറയുന്നുണ്ട്. നമുക്കറിയില്ല. കാന്തപുരമാണെങ്കിൽ വിദേശത്തു നിന്ന് കോഴ്സുകൾ ഇവിടെ കൊണ്ടുവന്ന് അത് ഇവിടെ പ്രാവർത്തികമാക്കുന്നതിൽ അല്ലെങ്കിൽ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ചേർക്കുന്നതിൽ വലിയ വിദഗ്ധനാണ്. കൊള്ളാം. ഏതായാലും വിദ്യാഭ്യാസ രംഗത്തെ രണ്ടുപേരുടെയും ഈ ആശയങ്ങളും ഈ പുതിയ നൂതന ചിന്താഗതികളും ഒക്കെ തന്നെ ഈ ഡീലിറ്റ് നൽകുന്നതിലൂടെ അംഗീകരിക്കും എന്ന് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. പ്രമേയം പിൻവലിക്കണമെന്ന് ഒരു വിഭാഗം സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. വി സിയുടെ അനുവാദത്തോടെ അവതരിപ്പിച്ച പ്രമേയം അംഗീകരിക്കണമെന്ന് ഇത് അവതരിപ്പിച്ച വ്യക്തി പറഞ്ഞു. ഈ ഡീലിറ്റ് നൽകാനുള്ളവരെ കണ്ടെത്താൻ രൂപവത്കരിച്ച ഉപസമിതിയുടെ പരിഗണനയ്ക്കായി പ്രമേയം കൈമാറും. ഡോക്ടർ വിജയരാഘവൻ, ഡോക്ടർ വിനോദ് കുമാർ, ഡോക്ടർ റഷീദ് അഹമ്മദ് എന്നിവരടങ്ങുന്നതാണ് ഉപസമിതി. അതുപോലെ മുൻ വി സിക്കെതിരായ വിജിലൻസ് അന്വേഷണത്തിൽ പുനഃപരിശോധന ആവശ്യപ്പെടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇന്നലെ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. എന്തായാലും ഡീലിറ്റ് എന്ന് പറയുന്നത് ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ എന്നുള്ളതാണ് അതിൻ്റെ പൂർണ്ണ രൂപം. അത് ഓരോ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അവർ ചെയ്യുന്ന സാമൂഹ്യമായ അല്ലെങ്കിൽ സമൂഹത്തിന് ഗുണകരമാകുന്ന അല്ലെങ്കിൽ ഒരു ജനതയ്ക്ക് ഗുണകരമാകുന്ന പ്രവർത്തികൾ ചൂണ്ടിക്കാട്ടി അതിനുള്ള അംഗീകാരമായിട്ടാണ് പൊതുവേ ഡീലിറ്റ് നൽകപ്പെടുന്നത്. വെള്ളാപ്പള്ളി നരേശനും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്കും എന്തായാലും പിണറായി വിജയനുമായി നല്ല ടൈയപ്പാണ്. അതുതന്നെയാണ് അവരുടെ ഒരു മെറിറ്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അവർക്ക് ഡീലിറ്റ് ലഭിക്കട്ടെ, നമുക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഇനിയിപ്പോൾ വെള്ളാപ്പള്ളി നരേശൻ എന്നുള്ളത് ഡോക്ടർ വെള്ളാപ്പള്ളി നരേശൻ എന്നും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്നുള്ളത് ഡോക്ടർ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്നും ഇനിയിപ്പോൾ ധാരാളമായി അച്ചടിക്കാമല്ലോ. ഇനി അങ്ങനെ അച്ചടിച്ച് ലെറ്റർ ഹെഡും വിസിറ്റിംഗ് കാർഡും സീലും വരെ ഇവർ ഉണ്ടാക്കി കഴിഞ്ഞു എന്നും കേൾക്കുന്നു. നമുക്കറിയില്ല. മാവേലി നാടും കണ്ണീടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. കള്ളപ്പറയില്ല, ചെറുനാഴിയില്ല, വെള്ളവളമില്ല, പുളിവരണം.